ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട ആതിരണീയനായ മാർച്ച് ബ്രീസ്റ്റ് വാത്സല്യമുള്ള മറ്റ് വൈദികരെ വിശ്വമാശന്മാരെ മാതാപിതാക്കളെ സമർപ്പിതരെ പ്രിയപ്പെട്ട മറ്റ് സഹോദരങ്ങളെ നമ്മളുടെ ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പിൽ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ക്രമപത്സരത്തിൽ ഏറ്റവും മഹോഷപ്രദമായ കൂടിവരവും ദൈവാരാധനയും പ്രദക്ഷിണവും മറ്റ് ആചാരങ്ങളുമെല്ലാം നടക്കുന്ന ദിവസങ്ങളാണല്ലോ മൂന്ന് നോമ്പ് നമുക്ക് വലിയ ആത്മീയ ഉൾക്കാഴ്ചകൾ ലഭിക്കേണ്ട ദിവസങ്ങളാണ് ഇതെല്ലാം ഇന്ന് ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനം എന്ന് നമ്മൾ അഭിമാനത്തോടെ ഓർക്കുകയും പറയുകയും ചെയ്യുമ്പോൾ കുറവലങ്ങാട്ട് കേന്ദ്രമാക്കി ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്ന സത്യം നമ്മൾ മറന്നുകളയരുത് അത് വിദേശികൾ പോലും വളരെ കൂടി വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഭാരതത്തിലെ നസ്രാണികളുടെ ഇടയിൽ ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക്കൻ ഭരണക്രമ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന കേന്ദ്രം കുറവലങ്ങാടാണ് ഈ നസ്രാണി സമൂഹത്തിന് അധ്യാത്മികവും ഭൗതികവുമായ മേഖലകളിൽ നേതൃത്വം നൽകിയ അർക്കതിയാക്കോന്മാരുടെയും പ്രമുഖരായ മറ്റ് മെത്രാപൊലീത്തമാരുടെയും സമുന്നതരായ വൈദികരുടെയും പ്രമുഖന്മാരുടെയും എല്ലാം ആ സാന്നിധ്യം കൊണ്ടുതന്നെയാണ് അർക്കതിയാക്കോന്മാരും ചാണ്ടി മെത്രാപൊലിറ്റായും നധീരിക്കൽ മാണിച്ചനും പനംകുഴക്കൽ വല്യച്ചനും പിന്നെ ഒരു പിടി അത്മായ നേതാക്കന്മാർ ഈ ദേശത്തു നിന്നുണ്ടായിരുന്നു ഇവരുടെയെല്ലാം ആ സാന്നിധ്യം കൊണ്ടാണ് ഈ ദേശത്തെയും ഇവിടുത്തെ ഭരണക്രമത്തെയും ഒക്കെ ക്രിസ്ത്യൻ റിപ്പബ്ലിക്ക് എന്ന് വിശേഷിപ്പിച്ചത് അതിൽ നമുക്ക് അഭിമാനമുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഭാരതത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ ശ്രേഷ്ഠമായ ഓർമ്മകളിൽ നമ്മൾ ായിരിക്കുമ്പോൾ നമ്മൾ വലിയൊരു തറവാട്ടിലാണ് ക്രിസ്തീയതയുടെ നസ്രാണിത്വത്തിൻ്റെ തറവാട്ടിലാണ് ഈ തറവാട് ക്രിസ്തീയമായ പൈതൃകങ്ങൾ കൊണ്ട് സമ്പന്നമായി നിൽക്കുന്ന ഒരു ദേശമാണ് ഇത്തരത്തിലുള്ള തറവാടുകൾ സന്ദർശിക്കപ്പെടണം തറവാടിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തറവാട് എന്ന് പറയുന്നത് അതിനോട് ബന്ധപ്പെട്ട മക്കൾ കൊച്ചുമക്കൾ മരുമക്കൾ ജഷ്ടാനിയന്മാർ അവരോട് ബന്ധപ്പെട്ടവർ അവരെല്ലാം നിരന്തരമായിട്ട് വന്ന് സന്ദർശിക്കുമ്പോഴാണ് സന്ദർശനങ്ങൾ എവിടെ കുറയുന്നുവോ അവിടെ തറവാടിത്വവും കുറയുകയാണ് അതൊരു തറവാടാണ് എന്ന് പറയുവാനായിട്ട് പിന്നെ നമുക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല നമ്മെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അഭിമാനിക്കാം ഈ തറവാടിത്വത്തിൻ്റെ ഒരു ലീഗലായിട്ടുള്ള നൈയാമികമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയാണ് കുറവങ്ങാടിനാണ് ഈ പൈതൃകവും അർക്കതിയാക്കവന്മാരുടെ ആ ശ്രേഷ്ഠമായ ഭരണ സമ്പ്രദായ ശൈലികളും മുത്തിയമ്മയുടെ മറുത്തമറിയത്തിൻ്റെ ഏറ്റവും ആരംഭകാലം മുതലുള്ള ആത്മീയ എല്ലാം കാത്തുസൂക്ഷിക്കുന്ന സ്ഥലം എന്ന നിലയിൽ നമുക്ക് ഇവിടെ വലിയൊരു തറവാടിത്വമുണ്ട് ആ തറവാടിത്വം എന്ന് പറയുന്നത് നമ്മൾ വാശി പിടിച്ച് മറ്റാരും കാണരുത് മറ്റാർക്കും ഉപകാരപ്പെടരുത് എന്നുള്ള ആ രീതിയിലേക്ക് പോകരുത് നമ്മൾ നേരെ മറിച്ചാണ് എന്നും ആഗ്രഹിക്കുന്നതും ഇവിടുത്തെ മഹാസമ്മേളനങ്ങളും നമ്മുടെ പൈതൃകങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ തുറന്ന് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടം നമ്മൾ തിരുനാളായിട്ട് ഇന്ന് ഇന്നലെയും നാളെയും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഈ പൈതൃകങ്ങളുടെ ഒരു റീവിസിറ്റിങ് നമുക്ക് ആവശ്യമാണ് നിരന്തരമായിട്ട് നമ്മൾ തന്നെ അത് കണ്ടെത്തണം ഈ പൈതൃകങ്ങളുടെ ശബ്ദം നമ്മൾ കേൾക്കണം ആ ശബ്ദം നിരന്തരമായിട്ട് നമ്മളെ ഒരു പരിധിവരെ അലട്ടിക്കൊണ്ടുപിരിക്കണം എങ്കിൽ മാത്രമേ ആ ശബ്ദം കേൾക്കാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടാകുകയുള്ളൂ ഈ ശബ്ദം മറ്റുള്ളവരെ കേൾപ്പിക്കാനായിട്ട് നമുക്കൊരു ഉത്തരവാദിത്ത ബോധവും ഉണ്ടാവുകയുള്ളൂ ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വലിയ നോമ്പിൻ്റെ പതിനെട്ട് ദിവസങ്ങൾക്ക് പിറകിലുള്ള തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളാണ് മൂന്ന് നോമ്പായിട്ട് നമ്മൾ ആചരിക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് ഇവിടം ആദ്യ നൂറ്റാണ്ടിലൊക്കെ വിശ്വാസികൾ നസ്രാണികൾ കെട്ടി ഈ പള്ളിക്കകത്തും ഈ പള്ളിക്ക് പുറത്തും ഇതിൻ്റെ എല്ലാം വന്ന് താമസിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നോ അങ്ങനെ മൂന്ന് ദിവസങ്ങൾ കൂടി കർത്താവിനോട് ചേർന്ന് ജീവിച്ചതിൻ്റെ വലിയൊരു ഓർമ്മയായിട്ടാണ് നമ്മൾ ഈ മൂന്ന് നോമ്പിനെ പരിഗണനയിൽ എടുക്കുന്നതും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള സവിശേഷതകളിലേക്ക് നമ്മൾ ഇറങ്ങുന്നതുമെല്ലാം ഞാൻ ഇന്ന് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നുള്ളൂ അത് ഈ മൂന്ന് നോമ്പിൻ്റെ രണ്ടാം ദിവസം ചൊവ്വാഴ്ച ദിവസം നമ്മൾ നടത്തുന്ന കപ്പൽ പ്രദക്ഷിണമാണ് അത് വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ഒരു കാര്യമാണ് യോനാ പ്രവാചകൻ്റെ യാത്ര അദ്ദേഹം കപ്പലിൽ കയറി ആരും കാണാതെ കപ്പലിൻ്റെ അടിത്തട്ടിൽ നല്ലപോലെ കിടന്നുറങ്ങാം എന്ന് വിചാരിച്ച് യാത്രയിൽ ആകുന്നു ദൈവം പറഞ്ഞുകൊടുത്ത ആ വഴി പരിഗണനയിലെടുക്കാതെ അല്ലെങ്കിൽ ആ ദിശ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് നേരെ വിപരീതമായ ദിശയിലേക്ക് യാത്ര ചെയ്ത വ്യക്തിയാണ് പ്രവാചകനായ യോന ഇവിടെ നമ്മൾ നിയമത്തിലെ ആ ഒരു വലിയ സംഭവത്തിൻ്റെ അനുസ്മരണം പ്രാദേശികമായിട്ടുള്ള പ്രത്യേകിച്ച് കടപ്പൂർ നിവാസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രാദേശികത്വം എന്ന് നമ്മൾ എപ്പോഴും പാരമ്പര്യത്തോട് കൂട്ടി പറയുന്ന ആ കാര്യങ്ങൾ കൂടി പരിഗണനയിൽ എടുക്കുന്നുണ്ട് കടപ്പൂർക്കാർ വലിയ യാത്രക്കാരായിരുന്നു കപ്പൽ സഞ്ചാരികളായിരുന്നു വ്യാപാരികളായിരുന്നു അവർ ഈ കേരളവും കേരളത്തിന് പുറത്തുമെല്ലാം യാത്ര നടത്തിയ നാടുകളിൽ വലിയ കടൽക്ഷോഭം ഉണ്ടായതായും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു കപ്പൽ പണിത് ഈ പള്ളിക്ക് സമ്മാനിക്കാം എന്ന് നേർച്ച നേരികയും എല്ലാം ചെയ്തു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്നിക്കുന്നത് ഒന്ന് പഴയ നിയമത്തിൽ ഒരുപക്ഷെ ആർക്കും പിടികെട്ടാത്ത ഒരു പ്രവാചകൻ്റെ ആരാണ് വാസ്തവത്തിൽ യോന എന്താണ് അദ്ദേഹം ചെയ്തത് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല അത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതം വഴി കാണിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ ജീവിച്ചു തീർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഒപ്പം കടപ്പൂരുകാരുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ഈ ദേശവുമായിട്ട് ബന്ധപ്പെട്ട ആ പാരമ്പര്യവും അത് രണ്ടും കൂടെ ഒന്നിക്കുമ്പോൾ മൂന്ന് നോമ്പിൻ്റെ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു ഒരു ഘടകമായിട്ട് ആണ് ഈ കപ്പൽ പ്രദക്ഷിണം നമ്മൾ നടത്തുന്നത് ഇന്ന് നമുക്കതിൻ്റേതായ പരിമിതികൾ ഏറെയുണ്ട് എങ്കിലും ആർച്ച പ്രീസ്റ്റിനോട് പറഞ്ഞത് ലളിതമായ രീതിയിൽ കർമ്മവും ഇന്നിവിടെ നമ്മൾ നടത്തുന്നുണ്ട് ഇന്ന് നമ്മൾ വേറൊരു ഇളകി മറിച്ചിലാണ് പണ്ട് യോന ഇളകി മറിഞ്ഞതും കടപ്പൂരുകാർ ഇളകി മറിഞ്ഞതും കപ്പലിലാണ് അല്ലെങ്കിൽ വഞ്ചിയിലാണെങ്കിൽ നമ്മളിന്ന് പാൻഡമിക് വഴി ലോകം മുഴുവനും ഇളകി മറിയുകയാണ് അതുകൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഇളകി മറിച്ചിലുകളുടെ സങ്കരമായിട്ടാണ് ഇന്ന് ഈ ദിവസം വാസ്തവത്തിൽ നമ്മൾ ഈ പ്രതീകാത്മകമായ ഈ കപ്പൽ പ്രദക്ഷിണം നടത്തുന്നത് അത് കടലിലെ കുളിളക്കം മാത്രമല്ല കര കരയിലേക്ക് കൂടെ കയറിയുള്ള ഇളക്കമാണ് പണ്ട് മൈഗ്രേഷൻ പക്ഷികളും ആളുകളും മാത്രമായിരുന്നെങ്കിൽ ഇന്ന് വൈറസാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് ലോകം മുഴുവനും അത് വ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ അതിനെ നമ്മൾ പാൻഡമിക് എന്ന് പറയുന്നത് ഈ യോന നമുക്കൊരു പിടികിട്ടപ്പുള്ളിയായിട്ട് നിൽക്കുകയാണ് ദൈവം പറഞ്ഞതൊന്നുമല്ല അദ്ദേഹം കേട്ടത് കിഴക്കോട്ട് പോകാൻ പറഞ്ഞപ്പോൾ പടിഞ്ഞാറോട്ട് പോയി അദ്ദേഹം കപ്പൽ കണ്ടപ്പോൾ ആരും അന്വേഷിച്ചു വരാത്ത ഏറ്റവും താഴെ തട്ടിൽ പോയി കടന്നുറങ്ങാം എന്ന് വിചാരിച്ച് അതിൽ സന്ദ്വനം കണ്ടവനാണ് പക്ഷേ ദൈവം വിട്ടില്ല ഓടുന്നവൻ ജോന ആയിരുന്നെങ്കിൽ വെടിവെക്കുന്നവൻ ദൈവമായിരുന്നുവെന്ന് ഈ പുസ്തകത്തെക്കുറിച്ച് വലിയ വേദശാസ്ത്രികൾ പറയുന്നുണ്ട് ജോന ഓടിപ്പോയി ദൈവം വെടിവെച്ചിട്ടു അതുകൊണ്ടാണല്ലോ കപ്പലിൽ വലിയ പ്രശ്നമുണ്ടായപ്പോൾ അവരും നറുക്കിട്ടു ആരാണിതിൻ്റെ കാരണക്കാരൻ എന്ന് കണ്ടെത്തി യോനായിക്കാണ് നിറക്ക് കിട്ടിയത് കപ്പിത്താനും കൂട്ടത്തിലുള്ളവരും അയാളെ പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞു ഒരു തിമിംഗലത്തിൻ്റെ വായിൽ പോയി ചാടി അതിനുള്ളിൽ മൂന്ന് ദിവസം അദ്ദേഹം രാത്രിയും പകലും കഴിഞ്ഞുകൂടി അതാണ് മൂന്ന് നോമ്പ് യോനാപ്രവാചകൻ മൂന്ന് ദിവസം കടലിൽ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ ഇരുട്ടിൽ കരിഞ്ഞുകൂടിയതിൻ്റെ വേദപുസ്തകാധിഷ്ഠിതമായ അനുസ്മരണവും അതിൻ്റെ ഒരു വ്യാഖ്യാനവുമാണ് ഈ തിരുനാളിൽ നമ്മൾ നടത്തുന്നത് അങ്ങനെ അദ്ദേഹം സ്വസ്ഥമായിട്ട് ഈ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞപ്പോഴും ദൈവം വിട്ടില്ല ഉദരത്തിന് എന്താണ് സംഭവിക്കുന്നത് ഓക്കാനം ഉണ്ടാവും തിമിംഗലത്തിന് ഓക്കാനം ഉണ്ടായി ഛർദ്ദിച്ചു ഒരു കരയോട് സമീപിച്ച് തിമിംഗലവും വിചാരിച്ചു ഇയാൾ ചത്തുപോകണ്ട ജീവിക്കുന്നതെങ്കിൽ ജീവിക്കട്ടെ കരയോട് ചേർന്ന് ഛർദ്ദിച്ചിട്ടു ആ കരയെയാണ് ദൈവശാസ്ത്രത്തിൽ പിന്നീട് തേറ ഫിർമ്മ പുറപ്പുള്ള കര മണ്ണ് എന്ന് വിശേഷിപ്പിച്ചത് കാരണം യോനായ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല യോനായ കരയിൽ കിടക്കുകയാണിപ്പോഴും അവിടെ നിന്ന് അദ്ദേഹം അനുദവിച്ച് എഴുന്നേറ്റ് ദൈവം പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു ദൈവം പറഞ്ഞത് എന്താണ് ദിനിവയിലേക്ക് പോകണം അവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ പാപത്തിലാണ് നീ അവിടെ പോയി പ്രവചിച്ചാൽ ദൈവവചനം സംസാരിച്ചാൽ അവർ മാനസാന്തരപ്പെടും ജോന സമ്മതിച്ചില്ല ജോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു തരത്തിലും ദൈവം പറഞ്ഞത് കേൾക്കാനായിട്ട് അദ്ദേഹം മനസ്സായില്ല അദ്ദേഹം വീണ്ടും അവിടേക്ക് പോയപ്പോഴും അദ്ദേഹം വിചാരിച്ചത് എന്താണ് ദൈവം നിനിവക്കാരെ ശിക്ഷിക്കും എനിക്കവിടെ പോയിരുന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ മരിക്കുന്നത് കാണണം അവരുടെ കന്നുകാലികളും മറ്റ് മൃഗങ്ങളുമെല്ലാം ആ കൂട്ടത്തിൽ മരിക്കും ദൈവം ശിക്ഷിക്കും അത് കണ്ട് ആസ്വദിക്കണം പക്ഷേ ദൈവം അതല്ല ചെയ്തത് ദൈവം നിരന്തരമായിട്ട് ചെയ്തത് എങ്ങനെയെങ്കിലും യോനായെ മനസാന്തരപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം മുഴുവനും നമുക്കിപ്പോഴും പിടികെട്ടാത്ത കാര്യമായിട്ട് നിൽക്കുകയാണ് റോമിൽ സിസ്റ്റയിൻ ചാപ്പലിൽ മനോഹരമായൊരു ചിത്രം യോനായുടേതുണ്ട് ആ പള്ളിക്കകത്തെ മാർപ്പാപ്പാട് പള്ളിക്കകത്തെ ഏറ്റവും വലിയ പടം യോനായുടേതാണ് അത് ഈശോയുടെ പ്രതീകമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ആ ആ ചിത്രം അങ്ങനെ വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ പത്രോസിൻ്റെ ചിത്രം ഏറ്റവും വലിപ്പത്തി കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാരുടെ കൊടുക്കാമായിരുന്നു മൈക്കിൾ ആഞ്ചലോ വിചാരിച്ചു അതല്ല ഇതും ഒരു ഒരു പിടികെട്ടാത്ത സാധനമായിട്ടിരിക്കണം അതുകൊണ്ട് ആ ചാപ്പലിൻ്റെ ഏറ്റവും വലിയ ആകർഷകത്വമുള്ള ചിത്രം മൈക്കിലാഞ്ചലോ വരച്ചത് ഏറ്റവും വലിപ്പത്തിൽ വരച്ചത് ജോനായുടേതാണ് ആ ചിത്രം എങ്ങനെയാണ് നിങ്ങൾ ചുരുക്കം പേര് കണ്ടിട്ട് കാണാം ജോന പ്രവാചകൻ ഇങ്ങനെ ബലഹീനനായിട്ട് ഏതാണ്ട് കിടക്കുന്നതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കരങ്ങളും നിനിവയിലേക്ക് ചൂണ്ടിയാണ് കാണിച്ചിരിക്കുന്നത് എന്താണ് നിനിവേ ദൈവം നശിപ്പിക്കും എനിക്കത് കാണണം രണ്ട് കരങ്ങളും നിനിവേയിലേക്ക് ചൂണ്ടി കാണിച്ചിരിക്കുന്നു കണ്ണുകൾ സ്വർഗത്തിലേക്ക് ദൈവത്തെ നോക്കി അങ്ങനെ കിടക്കുകയാണ് ഒരു വാ തുറന്ന് തൊട്ടടുത്ത് ഇരിക്കുന്നതുപോലെ ആ പടത്തിലുണ്ട് അതാണ് പടം അത് നിരന്തരമായിട്ട് നമ്മളെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് രണ്ട് കരങ്ങളും ചൂണ്ടി നിനിവേയുടെ നേർക്കും കണ്ണുകൾ ദൈവത്തിൻ്റെ നേർക്കും ഉയർത്തി വെച്ചിരിക്കുന്ന വലിയ ഒരു ഒരു പടം ഈ ഈ പ്രവാചകൻ്റെ അത് നമ്മൾ എക്കാലവും നമ്മൾ വായിച്ചെടുക്കണം മൂന്ന് തവണ ദൈവം ശിക്ഷിച്ചു ഒന്ന് കൊടുങ്കാറ്റിൽ പെടുത്തി കപ്പലയാത്രയുടെ സമയത്ത് രണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി തിമുങ്കലം ഛർദ്ദിച്ച് കരയിലിട്ട് കഴിഞ്ഞ് നിനുവേയിലെത്തി അവിടെ അദ്ദേഹം പ്രാർത്ഥിച്ചും ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പൊക്കിയിരുന്നപ്പോൾ ഒരു ചെറിയ ഒരു ഒരു ചെടി അവിടെ പെട്ടെന്ന് വളർന്നു അപ്പോൾ ജോനയ്ക്ക് അത് വലിയ ഇഷ്ടമായി അതിൻ്റെ തണലിൽ അവിടെ ഇരുന്നു അത് നല്ല രസമായിട്ട് തോന്നി പക്ഷെ ദൈവം അവിടെയും വിട്ടില്ല ദൈവം വീണ്ടും ഒരു ശിക്ഷ കൊടുത്തു ഒരു വലിയ പുഴുവിനെ വിട്ട് ആ മരം കടിച്ച് മുറിച്ച് അതിൻ്റെ ഇലകളും എല്ലാം പോയി അപ്പോൾ ജോന വീണ്ടും ദൈവത്തോട് കോപിച്ചു ദൈവം ചോദിച്ചു നിനക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ മരിക്കുന്നതിൽ വിഷമമില്ലല്ലേ ഈ ഒരു മരം ഒരു പുഴുവന്ന് കടിച്ചതുകൊണ്ടാണോ നീ അസ്വസ്ഥത കാണിക്കുന്നത് അപ്പോൾ യോന വിട്ടില്ല യോന പറഞ്ഞു ഞാൻ അസ്വസ്ഥരാണ് ഞാൻ അസ്വസ്ഥരാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിനവേ നശിക്കാനാണ് ഈ മരം ഇതുപോലെ നശിക്കുന്നതല്ല ദൈവം വിട്ടുകൊടുത്തില്ല ദൈവം വീണ്ടും ഒരു ഒരു കിഴക്കൻ കാറ്റിനെ അയച്ചു അങ്ങനെ മൂന്ന് തവണ ദൈവം കൊടുങ്കാറ്റു വഴി പുഴുവഴി ഈ കിഴക്കൻ കാറ്റ് വഴി ഈ പ്രവാചകനെ ആക്രമിക്കുകയാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ദൈവം ഈ പ്രവാചകനെ വെടിവെച്ചിടുകയായിരുന്നു എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ഈ പ്രവാചകന് തിരിയാൻ വേണ്ടി ഈ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഈ തിരുനാൾ മതമാണ് ഈ കപ്പലാണ് ഈ ജോനായാണ് പക്ഷേ ഈ ജോന നാം ഓരോരുത്തരുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവം പറയുന്നത് കേൾക്കാനായിട്ട് വലിയ താല്പര്യമില്ലാത്ത ഏതൊരു മനുഷ്യനും യോനായാണ് ദൈവം വിടുകയല്ല ദൈവം രോഗം തരും അസ്വസ്ഥതകൾ തരും കലാപങ്ങൾ തരും ഇതെല്ലാം ദൈവം തരുന്നത് നമുക്ക് മനസ്സാന്തരത്തിനു വേണ്ടിയാണ് നിനവക്കാരെ മനസാന്തരപ്പെട്ടു അവിടുത്തെ രാജാവ് മനസാന്തരപ്പെട്ടു അവിടുത്തെ മൃഗങ്ങൾ പോലും മനസാന്തരപ്പെട്ടു എങ്കിലും പ്രവാചകന് മടിയായിരുന്നു അതാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം ദൈവം പിടുകയല്ല ദൈവം നമ്മളെ പിടികൂടും ദൈവത്തെങ്കിലേക്ക് നമ്മൾ തിരിയുന്നത് വരെ അതുകൊണ്ടാണ് ജോന പ്രവാചകൻ്റെ ആ പുസ്തകം തീർത്തിട്ടില്ലാത്ത അതിൻ്റെ പണ്ഡിതന്മാർ പറയുന്നത് ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം നമ്മളോരോരുത്തരുമാണ് നമ്മളോരോരുത്തരും ജീവിച്ചും എഴുതിയും പഠിച്ചും പഠിപ്പിച്ചും തീർക്കേണ്ട ഒരധ്യായമാണ് ജോനായിസ് എവ്രി വെയർ ജോനായിസ് എവ്രിബി ജോനായിസ് ഈച്ച് വൺ ഓഫ് ഇസ് അതാണ് ഈ തിരുനാള് ഈ തിരുനാള് നമ്മൾ അത്തരത്തിൽ കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ ഈ ജോനാ പ്രവാചകൻ്റെ ആ പുസ്തകം പണ്ഡിതന്മാർ പറയുന്നത് ഡെലിബറേറ്റിലി ഇൻഡെഫിനിറ്റ് ആ അധ്യായം എഴുതാണ്ട് വിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനാണ് ആ അധ്യായം നിങ്ങൾ നിങ്ങളോരോരുത്തരുമാണ് അധ്യായം നമ്മൾ ദൈവം പറയുന്നത് കേൾക്കാൻ മനസ്സുണ്ടോ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് മറ്റുള്ളവർക്ക് കേൾപ്പിക്കാനായിട്ട് താല്പര്യമുണ്ടോ എന്നുള്ള ആ കാര്യത്തിലേക്ക് നിരന്തരമായിട്ട് നമ്മൾ തിരിയണം അതാണ് ഈ തിരുനാളിൻ്റെ ഈ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലെ ഉപവാസത്തിൻ്റെ ഇവിടെ ആളുകൾ കെട്ടി ഈ പരിസരത്തെല്ലാം ജീവിച്ചതിൻ്റെ ഒക്കെ ഒക്കെ അർത്ഥം അതാണ് ദൈവം തരുന്ന അടയാളങ്ങൾ നമ്മൾ വായിച്ചെടുക്കണം സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായപ്പോൾ ഈശോ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ അടയാളം എനിക്ക് വേണ്ടിയല്ല ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് സ്വരം കേട്ടപ്പോൾ ഇടിമുഴക്കിയപ്പോൾ ഈ മുഴക്കം നിങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ ദൈവവചനവും ഇടിമുഴക്കമാണ് നമുക്ക് വേണ്ടിയാണ് നമ്മളിന്ന് നാല് വായനകൾ കേട്ടു ആ ഓരോ ദൈവവചനവും എല്ലാ ദൈവവചനങ്ങളും ഇടിമുഴക്കങ്ങളാണ് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ മനസ്സിന് മനസ്സാന്തരമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം അത് നൽകുന്നത് ദൈവം അത് അനുവദിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ദിവസമാണിത് എന്ന് നമുക്ക് പ്രാർത്ഥനാപൂർവം ഓർക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് അവസാനിപ്പിക്കുകയാണ് ഇത്രപാട് പൈതൃകങ്ങളുടെ ഈറ്റില്ലമാണ് ഒരിക്കലും നശിക്കാത്ത കർത്താവ് നമുക്ക് നേരിട്ട് കൊണ്ടുവന്ന് തന്ന പൈതൃകങ്ങളുടെ സമൃദ്ധി ഇവിടെയുണ്ട് ഇതൊരു ജൈവ ഭൂമിയാണ് പാരമ്പര്യങ്ങളുടെ ഓർഗാനിക്കായിട്ടുള്ള വളർച്ചയുള്ള ഒരു ദേശമാണ് അത് നമ്മളിലൂടെ വേണം നിരന്തരമായിട്ട് അത് കണ്ടെത്തപ്പെടാനും അതേക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനങ്ങൾ നൽകാനും ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നില് കുനൻകുരിശിൽ വച്ച് പഴയ കൂറ്റുകാരും പുത്തൻകൂറ്റുകാരും എന്ന് നമ്മൾ രണ്ടായി പിളർന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ പോയി ഒരു പിളർപ്പുണ്ടാക്കാം എന്ന് കരുതിയല്ല അവിടെ പോയത് അവിടെ പോയത് നമ്മുടെ സഭയുടെ ഐഡൻറ്റിറ്റി തനിമ സ്വയംഭരണാവകാശം ഇവിടുത്തെ നമ്മുടെ ലിറ്റർജി ഇവിടുത്തെ സുറിയാനി ഭാഷ നാട്ടുമെത്രാന്മാരുടെ ആവശ്യം സഭയുടെ ഐക്യം ഇതെല്ലാം നിലനിർത്താൻ വേണ്ടിയാണ് ആ സത്യം നമ്മൾ വിട്ടുകളയരുത് പക്ഷേ നിർഭാഗ്യവശാല് നമ്മുടെ ഇടവകക്കാരായ പേരുടെ നേതൃത്വത്തിൽ ചണ്ടി മെത്രാ പോലീറ്റായുടെയും അർക്കുദിയാക്കോൻ്റെയും നേതൃത്വത്തിൽ നമുക്ക് രണ്ടായിട്ട് എട്ട് പത്ത് വർഷത്തിനുള്ളിൽ പിരിയേണ്ടി വന്നു അതാണ് പക്ഷേ നമ്മളവിടെ ചേർന്നത് പിരിയാൻ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഒന്നാകാൻ വേണ്ടിയായിരുന്നു ആ ഒരുമയിലേക്കാണ് നിരന്തരമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നീങ്ങേണ്ടത് അർക്കതിയാക്കോൻ്റെ നേതൃത്വത്തിൽ പുത്തൻകൂറ്റുകാർ പിരിയുമ്പോൾ വലിയൊരു പാരമ്പര്യംമാരുടെ കയ്യിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ആർച്ചെടീക്കന് അവർക്കാണ് കിട്ടിയത് ആർച്ചെടിക്കന് ഒന്നാം മാർത്തോമ്മ രണ്ടാം മാർത്തോമ്മ എന്ന് പറഞ്ഞ് ആ ഒരു വലിയ പാരമ്പര്യത്തിൽ അർക്കതിയാക്കവന്മാരുടെ ഒരു നിര വീണ്ടും അവർക്ക് കിട്ടിയപ്പോൾ വലിയൊരു പാരമ്പര്യത്തിൻ്റെ അനന്തര അവകാശികളായിട്ടാണ് അവരോട് പിരിയുന്നത് എന്ന് സത്യം നമ്മൾ മറന്നു കളയരുത് നമുക്ക് ചാണ്ടി മെത്രാ കൂട്ടത്തിൽ പരിശുദ്ധ സുഭകാസനത്തോട് നമ്മൾ ചേർന്ന് നിന്നപ്പോൾ അതിലും വലിയ കാര്യമാണ് അതിനൊരു സംശയവുമില്ല അതുകൊണ്ടാണല്ലോ നമ്മളങ്ങനെ നിന്നത് പക്ഷേ നമ്മളങ്ങനെ നിന്നത് ഈ രണ്ടായിട്ട് നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരം നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും നമ്മളുടെ സ്വന്തം ആളുകളാണ് നമ്മൾ ഒന്നാം മാർത്തവന്മാർ രണ്ടാം മാർത്തവമ്മ എന്ന് പറയുമ്പം വേറെ ഏതോ രാജ്യത്തു നിന്ന് വന്ന എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ തറവാട്ടിലെ കാർന്നവന്മാരായിരുന്നു ആ പാരമ്പര്യമാണ് നമ്മൾ നിരന്തരമായിട്ട് കണ്ടെത്തേണ്ടതും തിരിച്ചറിയേണ്ടതും സഭയുടെ ഐക്യം സഭയ്ക്ക് വാരം എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുമ്പോൾ ഒക്കെ നമ്മൾ നമ്മൾ കണ്ടെത്തേണ്ടത് അതിനുവേണ്ടിയാണ് സർവമലബാർ സഭ ആദ്യമായിട്ട് ഈ ദേവാലയത്തെ ഈ ദേശത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി തന്ന് അനുഗ്രഹിച്ചത് ഈ വിശുദ്ധ പൈതൃകങ്ങളെ നമ്മൾ വളർത്തി വലുതാക്കി നമ്മുടെ സഭയുടെ സമുദായത്തിൻ്റെ സാർവത്രിക സഭയുടെ കൂട്ടായ്മയിലേക്ക് നിരന്തരമായിട്ട് നമുക്ക് സംഭാവനകൾ ചെയ്യുന്നതിന് വേണ്ടി വേണ്ടിയാണ് ആർച്ച് പ്രീസ്റ്റ് എന്ന പദവി നൽകി ഇവിടുത്തെ വികാരിയെ സഭ ആദരിച്ചതുകൊണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ ആർച്ച് പ്രീസ്റ്റ് ആൻഡോ അച്ഛൻ അഗസ്റ്റിൻ അച്ഛന് രക്ഷദ്വലിയിൽ ബാനിയിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട് അദ്ദേഹം നല്ല പഠിപ്പും ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദമുള്ളവനാണ് വളരെ സാമർഥ്യവും വായനയും പഠിപ്പും വിശുദ്ധിയും എല്ലാം ഉള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ തടത്തലച്ചിനെ തുടർന്ന് ആ വലിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ആ കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഒരു കുറവും വരാതെ അതിനെ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റിയ ആർച്ച് ബ്രീസ്റ്റാണ് നമ്മുടേത് ചില ഞാൻ സ്നേഹ ആദരവോടെ ഓർക്കുന്നു അതുപോലെ ഇവിടെ ഒരു പറ്റം വൈദികർ ഈ ഇടവകയോടും കോളേജിനോടും എല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ പൈതൃക സമൃദ്ധിയിൽ നിരന്തരമായിട്ട് വളരാനായിട്ട് പരിശ്രമിക്കണം ഈ തിരുന്നാൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ വിശുദ്ധ പൈതൃകങ്ങളെ ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ കതോലികതയുടെ അജൻഡ ആയിട്ട് നമ്മൾ നിരന്തരമായിട്ട് കണ്ടെത്തണം വിട്ടുകളയരുത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ പഠിപ്പിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് അതിനെല്ലാമുള്ള ഒരു അവസരമായിട്ടുകൂടെ ഈ മൂന്ന് നോമ്പ് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും മറുത്തു മറിയത്തിന് അൽഫോൻ സാമിക്ക് ചവറ പുണ്യവാന് പാഴ്ത്തപ്പെട്ട സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദിവാൻഗ്രഹം വ്യാജിച്ച് എൻ്റെ വാക്കുകൾ